ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് മിഡ് ഗെയിമർ വന്നിരിക്കുന്നത്. ഈ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, എം എസ് ഐയുടെ കണ്ടാന 70 എന്ന് പറയും. i9 പ്രോസസ്സറിൽ വരുന്ന RTX 4070 ഗ്രാഫിക്സ് കാർഡ് വെച്ച് വരുന്നൊരു ലാപ്ടോപ്പാണിത്. ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതാണ്, മെയിനായിട്ട് ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതാണ്. DDR5 ആണ് കാറ്റഗറി, റാം കാറ്റഗറി വരുന്നത്. അതുപോലെ ഗ്രാഫിക്സ് റാം 8 GB ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവമാണ് ലാപ്ടോപ്പ്. കണ്ടോ നിങ്ങൾ, ഇതാണ് സംഭവം, കണ്ടാന 70 MSI. ഞാനിത് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ടാങ്ക്സ്. അപ്പോൾ അതെ, സ്റ്റാർട്ട് ചെയ്യണം, അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അൺബോക്സ് ചെയ്യണം, അൺബോക്സ് ചെയ്യണം. എൻ്റെ കൈക്ക് ഇപ്പം തന്നെ ഞാൻ എൻ്റെ കസിനെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യല്ല, അത് വേറൊരു കൈയാണ്, നിങ്ങൾ സംശയിക്കേണ്ടതേ. ഇതാണ് സംഭവം, ഇതാണ് സംഭവം, കാണുന്നില്ലേ, ഇതാണ് സംഭവം. ഇതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, അടിയിലത്തെ ബോക്സ് ഒന്ന് മാറ്റിയിട്ടോ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബോക്സ്. ഞാനിത് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 3 പാക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, 3 ബോക്സ് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഇതേ ഇതാണ് സംഭവം, ഞാനത് ഓപ്പൺ ചെയ്യണം. ഇതേ ഇതാണ് സംഭവം ഗൈസ്, വീഴുന്നു കേട്ടോ, സപ്പോർട്ട് കഴിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ ഇതാണ് ലാപ്ടോപ്പ് ഗെയിമിങ് എത്ര നല്ലാന്നറിയോ, 145,000 രൂപയാണ് ഇന്ത്യൻ മണി ഇതിൻ്റെ പ്രൈസ്. ഫ്ലിപ്കാർട്ടിലൂടെ കുറച്ച് ഓഫറൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇല്ലേ, ഇതാണ് സംഭവം. ലാപ്പ് ലാപ്പ് കാണില്ലേ, ലാപ്പ് കാണിക്കണ, അത് ഭയങ്കര. ഇതാണ് ലാപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ ഏതുണ്ട്, ഇത് ഇതിൻ്റെ പവറില്ല. ഇതാണ് സംഭവം, ലാപ്പ് കണ്ടോ, ഇതാണ് ലാപ്പ്, ഇതാണ് അതിൻ്റെ ബോക്സ് കാര്യങ്ങളെല്ലാം. ഓക്കെ, ചാർജറാണ്, അത് ചാർജിങ്ങിൻ്റെ പവർ കേബിളാണ്, അത് ചാർജറാണ്, ഇതാണ് ചാർജർ. എത്ര വാട്ടിൻ്റെ ചാർജറാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലേ, അതൊക്കെ ഞാൻ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞുതരാം. ഇതാണ് ലാപ്ടോപ്പ്. അതേപോലെ കണ്ട ഗൈസ്, ഇതാണ് സംഭവം ചാർജർ. ഓക്കെ, ഇതാണ് ലാപ്പ്. അപ്പോൾ പോസി, അപ്പോൾ ഇനി അടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്, എൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാണ് ലാപ്ടോപ്പ്, ഏകദേശം ഇതിൻ്റെ സ്ക്രീൻ സൈസ് 17 ഇഞ്ചാണ് വരുന്നത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് ലാപ്ടോപ്പ്, സ്ക്രീൻ സൈസ് 17 ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത്. ഇൻ്റെൽ i9 ആണ്, കോർ i9 ആണ് പ്രോസർ. 13900H ആണ് ഇതിൻ്റെ സംഭവം. ഇതാണ് സംഭവം ലാപ്ടോപ്പ്, കണ്ടാന 17B13V, ഇതാണ് ഇതിൻ്റെ മോഡൽ നെയിം. RTX 4060 ഗ്രാഫിക്സ് കാർഡിൽ വരുന്ന 2K റെസൊല്യൂഷനിലുള്ള മോണിറ്ററാണ്. 245 Hz ആണ് ഈ മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. അതായത് മാക്സിമം ക്വാളിറ്റിയാണ്, ഒരു ഗെയിം എക്സ്പീരിയൻസ് എത്ര ക്വാളിറ്റി വേണോ ആ ഒരു പെർഫോമൻസ് ഈ മോണിറ്ററിന് നിങ്ങൾക്ക് കിട്ടും. ഈ ലാപ്ടോപ്പ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ജസ്റ്റ് ഓൺ ആക്കി വിട്ടോ, ഓണാകുന്ന അറിയട്ടെ, ഓണാവുന്നുണ്ട് എന്തായാലും. റെഡ് കളർ ആണോ, ഇല്ല ഏകദേശം ഇപ്പോഴത്തെ വർക്കിംഗ് അനുസരിച്ചുള്ള ലാപ്ടോപ്പ് ഭയങ്കര സൈലൻ്റ് ആണ്, അധികം സൗണ്ടൊന്നും കേൾക്കാനൊന്നുമില്ല, ഹെവി സൈലൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം. അതേപോലെ 1TB NVMe SSD ആണ് ഇതിൽ വരുന്നത്. 1TB NVMe SSD, അതും Gen 4 ആണെന്ന് തോന്നുന്നു. Gen 4 NVMe SSD അൾട്ടിമേറ്റ് ഫാസ്റ്റാണ്. ഏകദേശം ഒരു സെക്കൻഡിൽ 8 GBPS വെച്ചിട്ട് ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം എൻ്റെ കണക്കൂട്ടലിൽ കിട്ടുന്നത്. ഏത് ഗെയിമും അൾട്ടിമേറ്റ് ഫാസ്റ്റിൽ റൺ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രതീക്ഷ. അതൊക്കെ വെച്ചിട്ട് എടുക്കണേ, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കണേ, പറ്റുന്നുള്ള പ്രതീക്ഷ മാത്രമല്ല ഉറപ്പാണ് സംഭവിക്കുന്നുള്ളത്. അത്ര ബെസ്റ്റ് ലാപ്പാണ് എന്തായാലും. ഇത് ഏതാണ് ലാപ്പ് കണ്ടില്ലേ, ഇത് ഓണായി, സാധനം ഓണായി. ഇതിപ്പോൾ ഞാൻ ഔട്ട്ഡോറാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൻ്റെ വിസിബിലിറ്റി ഇത്തിരി കുറവായിരിക്കും എന്തായാലും. അറിയാലോ ഔട്ട്ഡോറിലെ ലാപ്പ് വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം വിസിബിലിറ്റി കിട്ടുമെന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ LED ആണ് സ്ക്രീൻ വരുന്നത്. ഓക്കെ.